കോടഞ്ചേരി വില്ലേജിലെ ശാന്തിനഗർ പ്രദേശത്തെ എല്ലാ റവന്യൂ രേഖകളുമുള്ള കൃഷിഭൂമി ഒരു മുന്നറിയിപ്പുമില്ലാതെ തോട്ടഭൂമിയായി തരംതിരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോടഞ്ചേരി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി വില്ലേജിലെ ശാന്തിനഗർ പ്രദേശത്തെ എല്ലാ റവന്യൂ രേഖകളുമുള്ള കൃഷിഭൂമി ഒരു മുന്നറിയിപ്പുമില്ലാതെ തോട്ടഭൂമിയായി തരംതിരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞ പിണറായി സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോടഞ്ചേരി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. കുടിയേറ്റ കാലം തൊട്ട് എല്ലാ റവന്യൂ രേഖകളുമുള്ള കൃഷിഭൂമിയായ 464 ഏക്കർ ഭൂമി ഒരു മുന്നറിയിപ്പുമില്ലാതെ തോട്ടഭൂമിയായി തരംതിരിച്ച് 124 കർഷകരുടെ എല്ലാ കാർഷിക നിർമ്മാണ പ്രവർത്തനങ്ങളും വിലക്കിയ സർക്കാർ നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ബോസ് ജേക്കബ് ആവശ്യപ്പെട്ടു. താമരശ്ശേരിയിലെ തഹസിൽദാറോ കോഴിക്കോട്ടെ കലക്ടറോ ആണോ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത്? അല്ലല്ലോ, ഇതൊരു ജനാധിപത്യ സംസ്ഥാനമല്ലേ, ജനാധിപത്യ രാജ്യമല്ലേ, ജനാധിപത്യ ഭരണകൂടമല്ലേ? ഈ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നിയമങ്ങൾ നടപ്പിലാക്കുന്നതും നിയമങ്ങൾ നടപ്പിലാക്കാൻ ഉത്തരവ് കൊടുക്കുന്നതും ആരാണ്? ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണകൂടമല്ലേ? മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സണ്ണി കാപ്പാട്ടുമല അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. UDF ചെയർമാൻ KM പൗലോസ്, മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിൻസെന്റ് വടക്കേമുറിയിൽ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് പെരുമ്പള്ളി, സിബി ചിരണ്ടയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റോയി കുന്നപ്പള്ളി, മൈക്കാവ് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് തോമസ് ജോൺ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു മനയിൽ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.